നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു തീർക്കാനാവാൻ നമുക്കാർക്കും സാധ്യമേ അല്ല. എത്ര പറയുമ്പോഴും ആ ജീവിതം അവിടുത്തെ ഉദാത്തമായ സ്വഭാവ ഗുണങ്ങളുടെയൊക്കെ വിശുദ്ധിയും അത് പറയാൻ സാധ്യമാകുന്നതിൻ്റെ എല്ലാ പദാവലികളും നമുക്ക് അവസാനിച്ചു പോവുകയാണ്. അതിനേക്കാളും അപ്പുറത്ത് നിൽക്കുകയാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പാടാനും പറയാനും എല്ലാം ശ്രമിച്ചിട്ടും എല്ലാവരും അവസാനിച്ച് തോറ്റുപോയ ഒരു ജീവിതം. എത്ര പറയുമ്പോഴും അതിനേക്കാളും വിശിഷ്ടമായ ഒട്ടേറെ വിശേഷണങ്ങളാൽ സമ്പന്നമായി നിൽക്കുന്ന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. അറാകുല്ല മദഹിൻ ഫീ ഹബീബി മുഖസ്സറൻ വ ഇൻ ബാലഗൽ മുസ്നി അലൈഹി വ അക്തറ എന്ന് കവി പാടുന്നുണ്ട്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ള എല്ലാ പ്രകീർത്തനങ്ങളും അവസാനം അതൊക്കെ പിന്നെയും പിന്നെയും ന്യൂനമായി അവസാനിച്ചു പോകുന്നതാണ് ഞാൻ കാണുന്നത്. എത്ര പറയുമ്പോഴും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ ജീവിതത്തിൻ്റെ അവിടുത്തെ മഹത്തായ വൈശിഷ്ട്യങ്ങളെ പിന്നെയും പിന്നെയും പറയാൻ തോന്നുന്നു എന്ന് കവികൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് കാണാനാവും. അവരെക്കുറിച്ച് പാടാനും പറയാനുമാണ് സ്വഹാബത്തും അതിനു മുമ്പുള്ളവരുമൊക്കെയും തങ്ങളുടെ ജീവിതം ചെലവഴിച്ചത്. അവിടുത്തെ ജീവിതത്തെക്കുറിച്ച് പാടിയിട്ടാണ് ലോകപ്രശസ്തരായ വലിയ കവികൾ, എവിടെയൊക്കെയോ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒതുങ്ങിയിരുന്ന മഹാകവികൾ പോലും പിന്നീട് ലോകപ്രശസ്തരായതിൻ്റെ പ്രധാന കാരണം മുഹമ്മദ് മുസ്തഫയെക്കുറിച്ച് പാടിയിട്ടാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെയൊക്കെ ശേഷം, നൂറ്റാണ്ടുകൾക്കു ശേഷം, നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പ്രകീർത്തിച്ചു പാടിയ എത്ര കവിതകളാണ്. മഹാനായ ഇമാം ബുസൂരി റഹ്മഹുല്ലാ തങ്ങളെപ്പോലെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രകീർത്തിച്ചു പാടുകയും അവദാനം കൊണ്ട് വാഴ്ത്തുകയും ചെയ്യുമ്പോൾ അവർ പാടിപ്പാടിപ്പോയിട്ട് അവസാനം പറഞ്ഞ വരികൾ ഞാൻ എപ്പോഴും സൂചിപ്പിക്കുന്നത് പോലെ ഫമബ്ലഗുൽ ഇൽമി ഫീ അന്നഹു ബഷറുൻ എന്നാണ്. എൻ്റെ ജ്ഞാനത്തിൻ്റെ അവസാനം ആ പരിശുദ്ധ റസൂലിനെക്കുറിച്ച് പറഞ്ഞ് അവിടുത്തെ ജീവിതത്തെക്കുറിച്ചുള്ള മധുഹുകൾ പറയുമ്പോൾ എനിക്ക് അവസാനം പറയാൻ സാധിക്കുന്ന ഒരു കാര്യം, ഈ പ്രവാചകനൊരു മനുഷ്യനാണ്. മനുഷ്യനാണ് എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയല്ല. പക്ഷേ ഈ വ്യക്തിത്വത്തിൻ്റെ സൗരഭ്യത്തിലേക്ക് നോക്കി ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചു പോയി എന്ന് പറയാൻ സാധിക്കുന്നത് എന്നതാണ് അവിടെ മഹാനായ ഇമാം ബുസൂരി ഉദ്ദേശിച്ചത്. ഫമബ്ലഗുൽ ഇൽമി ഫീ അന്നഹു ബഷർ, എല്ലാത്തിൻ്റെയും അവസാനം പറയുമ്പോൾ ഒരൊറ്റ കാര്യം, നബി ഒരു മനുഷ്യനായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പറഞ്ഞിട്ട് തൻ്റെ തൂലിക ചലിപ്പിക്കാൻ കഴിയാതെ നിൽക്കുമ്പോഴാണ് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവിടുത്തെ സ്വപ്നത്തിൽ വന്ന് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി എന്ന്. ഈ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് എല്ലാ സൃഷ്ടിജാലങ്ങളെക്കാളും ശ്രേഷ്ഠനായ പ്രവാചകനാകുന്നു എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിനർത്ഥം എത്ര വാഴ്ത്തിപ്പാടുമ്പോഴും എത്രമേൽ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ വൈശിഷ്ട്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴും നിരന്തരമായ പ്രകീർത്തനങ്ങൾ ഒടുങ്ങാത്ത ജീവിതമായി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ നമുക്ക് കാണാൻ സാധിക്കും.